Hi darlings, welcome to our channel. Appo njangala oru pudhiya video aanu. Njangal Burnley ilattokke onnu irangaan nu yarichu nikkuvaanu. Appo njangala kazhinja video kandu support cheytha ellarkkum nanni. Athyasham views okke undayirunnu. Pakshe ellarum subscribe kooda cheytha nannayirikkum. Endayalum njangal avadathe korchu shops okke kaanichu tharaan nu yarichaanu innu povunnu. Appo namukku endayalum Burnley ilettittu kaanam. Okay. Burnley chatter box shopping center ലാണ് എത്തിയേക്കുന്നത് അപ്പോൾ നമ്മൾ ബേൺലിയിലെ ബേൺലി മാർക്കറ്റിലാണ് വന്നേക്കുന്നത് ഇത് നമ്മുടെ നാട്ടിൽ എന്താ പറയുക ഒരു ചെറിയൊരു ബ്രോഡ്വേ ചെറിയ ബ്രോഡ്വേ അത്രയൊന്നും ഇല്ല അങ്ങനെ ചെറിയ കുറേ കുറേ ഷോപ്പുകളൊക്കെ ആയിട്ട് ഫുഡ് സെൻറ്റേഴ്സും പിന്നെ നല്ല വിലക്കുറവിലുള്ള ഡ്രസ്സും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് അത് ഇതിൻ്റെ മേളിലാണ് നമുക്കിനിയിപ്പോൾ മേളിലായിട്ട് പോകാം കാണാൻ പറ്റും ഇവിടെ ബാഗിൻ്റെ ഒരു ഷോപ്പ് ഷൂസിൻ്റെ ഒരു സെക്ഷൻ അങ്ങനെ പല പല കാറ്റഗറീസ് ആയിട്ടാണ് ഇവിടെ ചെയ്തേക്കുന്നത് ഇവിടെ അങ്ങനെ ബ്രാൻഡഡ് സാധനങ്ങളൊന്നും ഇല്ല നമ്മുടെ നാട്ടിൽ എന്താ പറയുക ചാത്തൻ ചാത്തൻ സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ എല്ലാത്തിൻ്റെയാണ് ഇപ്പോൾ നമുക്ക് ഷൂവിൻ്റെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എയർമാക്സിൻ്റെ ഒക്കെ നല്ല പക്ക ചാത്തൻ സൈനൊന്നും ഉണ്ടാവില്ല പക്ഷേ എയർമാക്സ് ആണത് ഈ കാണുന്നത് എയർമാക്സിൻ്റെ ചാത്തൻ സിമ്പിൾ ഇല്ലാന്നൊരു ഒറ്റ ഇതുള്ളൂ കറക്റ്റ് എയർമാക്സ് ഇതുപോലെയാണ് എല്ലാം ഇവിടെ ഇരിക്കുന്ന ഓരോ സാധനം ത്രെഡിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള ഷോപ്സാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അപ്പം നമുക്കൊരു ത്രെഡ് ചെയ്യണമെങ്കിൽ ഇവിടെ 5 pounds നോർമൽ ഇവിടുത്തെ സലൂൺസിലൊക്കെ കയറണമെങ്കിൽ നമുക്ക് 8 pounds ആണ് ഇവിടെ നമുക്ക് ത്രെഡ് ചെയ്യാനൊക്കെ 5 pounds എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ 500 rupees ഇവിടെ കുറേ ഫുഡ് ഷോപ്സും ഇങ്ങനെ എന്താ പറയുക ചെറിയ ചെറിയ സ്റ്റോളുകളാണ് നമ്മുടെ ഈ വനിത ഐസ് വനിത ഐസിൻ്റെ ഒക്കെ സെറ്റപ്പാണ് എന്ന് പറഞ്ഞാൽ കുറേ എല്ലാവരും ഈ ചെറുകിട വ്യവസായങ്ങൾ കൊണ്ടുവരുന്നത് ഇവിടെ ഈ ഈ സെക്ഷൻ അടിപൊളി നമ്മുടെ കറക്റ്റ് കൊച്ചിയിലേക്ക് കിട്ടുന്ന ഡ്രസ്സുകൾ 18 pounds 1800 നമുക്ക് പക്ഷെ നാട്ടിൽ ഇതിലും ചീപ്പായിട്ട് കിട്ടുമെന്ന് തോന്നുന്നു സാധനങ്ങൾ ഫാഷൻ യു കെ എന്നൊക്കെയാണ് പറയണത് പക്ഷെ നമ്മുടെ നാട്ടിലെ സ്റ്റൈല് ഇവിടെ കല്ലൊക്കെ വിൽക്കാൻ കിട്ടും ഈ ഒരു ഒരൊറ്റ കല്ലിന് 100 rupees ഒരു ഒരെണ്ണത്തിനാണ് ഈ പറയണേ 500 rupees ഈ ഒരു ഒറ്റ കല്ലിന് ഇവിടെ സിൽവറും അങ്ങനെ എന്താ പറയുക ഓർണമെന്റ്സും എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണ് പക്ഷെ ഇതിൻ്റെയൊക്കെ വിലയാണ് നമ്മൾ നോക്കേണ്ടത് എന്ന് പറയുക ഇതൊക്കെ ആരും മേടിക്കുന്നതെന്നറിയില്ല ഇത് ഒരു ഒരു കല്ലിന് നമ്മുടെ നാട്ടിലെ എന്താ ഈ വെള്ളാരങ്കല് സെറ്റപ്പാണ് ഒറ്റ കല്ലിനാണ് 100 rupees കാർപ്പറ്റ് ഷോപ്പ് കാർപ്പറ്റ് ഡൂവേ തലോണ പുതപ്പ് എല്ലാം കിട്ടുന്ന ഷോപ്പ് ഇപ്പം നാട്ടിലത്തെ വില വെച്ച് കമ്പയർ ചെയ്യുന്നതിൽ നമ്മൾ ഇവിടുത്തെ ഷോപ്പുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വിലക്കുറവാണ് ഇപ്പം ഞങ്ങൾ ഒരു ഡൂവേ ബ്ലാങ്കറ്റ് ഒക്കെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഒരു ഫിറ്റ് ഷീറ്റ് കണ്ടത് അത് ഞങ്ങൾ പ്രൈമാർക്കിലൊക്കെ നോക്കിയപ്പോൾ എത്ര 10 pounds ആയിരുന്നു ഇവിടെ ഒരു കിങ് സൈസ് ഫിറ്റഡ് ഷീറ്റിനൊക്കെ 5 pounds ഉള്ളൂ അപ്പം ഇവിടുത്തെ റേറ്റിൽ നോക്കുമ്പോൾ അത് ഭയങ്കര വിലക്കുറവാണ് നാട്ടിൽ തലോണയൊക്കെ മേടിക്കണം എന്നുള്ളൊരു മേടിച്ചുകൊണ്ട് വന്നത് ഇവിടെ ഈ 2 തലോണയ്ക്കാണ് 4000 rupees കാര്യം വലിയ തലോണയൊക്കെയാണ് പക്ഷെ 4000 rupees ഇത് മൊത്തം തലോണക്കടയാണ് ഇത് ഇവിടെ ഫുഡിൻ്റെ സെക്ഷൻ ഇവിടെ മൊത്തം ഓരോരോ ഫുഡ് ഷോപ്സാണ് ആൾക്കാരൊന്ന് കഴിക്കുന്നുണ്ട് അപ്പൊ നമ്മളിവിടെ ഈ ബേർലി മാർക്കറ്റിൽ നടക്കുവാണ് ഇവിടെ ഇനി എന്താ പറയുക ഷോപ്പിംഗ് സെന്റേഴ്സ് ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഇത് കൂടെ ഒരു വാക്കിംഗ് ഷോപ്പിംഗ് സെന്റേഴ്സ് ആണ് അതിൽ ഓരോരോ സെക്ഷൻ ആയിട്ടാണ് ഇതെല്ലാം മെയിൻ ബ്രാൻഡ്സും എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട് അത് രണ്ടുമാണ് ഈ പുറകിൽ കാണുന്നത് നമുക്ക് എന്തായാലും അവിടുത്തെ 2 differences നോക്കാം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ടോപ്പ് ആയിട്ട് ഇരിക്കുന്ന കുറച്ചുകൂടെ വില കൂടിയതാണ് നെക്സ്റ്റ് പിന്നെ പ്രൈമാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ ആണ് നമുക്ക് ചീപ്പെന്ന് പറയാൻ പറ്റില്ല അഫോർഡബിൾ ആണ് കുറച്ചും കൂടെ ഇവിടെ എല്ലാവരും കുറെ പേര് വന്ന് എടുക്കുന്നുണ്ട് ഷോപ്പ് ചെയ്യുന്ന എടുക്കാറുണ്ട് അത് നമുക്ക് അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം ഇതിനൊരു 34 pounds ആണ് വരുന്നത് അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ നാട്ടിൽ എന്തായാലും ഇങ്ങനത്തെ മെറ്റീരിയൽ കിട്ടാൻ പാടായിരിക്കും കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് നമുക്കിവിടെ തണുപ്പത്തെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം ഇത് 35 pounds ആണ് ഈ ജീൻസിന് വരുന്നത് ഈ ജീൻസ് ഉണ്ടല്ലേ ഇത് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ജീൻസിനും ഭയങ്കര ലെങ്ത്
താഴെ വരെ കിടക്കും. അതുകൊണ്ട് നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടുത്തെ ഉള്ള എല്ലാ ബ്രിട്ടീഷുകാർക്കും ഹൈറ്റ് കൂടുതലാണ്, പെമ്പിള്ളാർക്ക് ഉൾപ്പെടെ ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇവിടുന്ന് ജീൻസ് ഉണ്ട്, ഹൈറ്റൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഓക്കെ, പക്ഷേ കുറച്ച് ഹൈറ്റ് കുറവുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ജീൻസ് കട്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഇവിടെ ടൈലർ ഷോപ്പൊന്നും ഇല്ല. ഇവിടെ കിഡ്സിന് പലതരത്തിലുള്ള ജാക്കറ്റ് കിട്ടും. നാട്ടിലാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവില്ല, കാരണം നമുക്ക് ജാക്കറ്റ് നാട്ടിലെ വെതറിന് ആവശ്യമില്ല. അപ്പം നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തുണിക്ക്, ഈ ഒരു ജാക്കറ്റിന് 46 pounds. പക്ഷേ ഇതിൽ നമുക്ക് പ്രൈമാർക്കും നെക്സ്റ്റും തമ്മിലുള്ള വ്യത്യാസം അതാണ്. കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും നല്ല സാധനങ്ങളാണ്. അതുപോലെ കുറേ ഡിസൈൻസും അവൈലബിൾ ആണ്. കുഞ്ഞുപിള്ളേരുടെ ജമ്പർ, കുഞ്ഞുപിള്ളേരുടെ ഉടുപ്പ്, ഇവിടെ എല്ലാം ഭയങ്കര സ്റ്റൈലാണ്. ഈ ജാക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ വെതറിന് പിന്നെ ചൂടിൻ്റെ ഒരു വിഷയം വരാത്തതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങളുണ്ട്. വില ആലോചിക്കണം, നല്ല വിലയുണ്ട്. അത് മാത്രല്ല, ഇവിടുത്തെ എന്താ പറയാ ബൂട്ട്സും കാര്യങ്ങളും എല്ലാം കിട്ടുന്നതാണ്. യു കെ എന്ന് പറയണത് പിന്നെ എപ്പോഴും മഴയാണല്ലോ, അതുകൊണ്ട് തന്നെ അതേ മഴയത്ത് ഇറങ്ങുന്ന ബൂട്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിപ്പോ എന്താ പറയാ, വലിയവർക്കും ചെറിയവർക്കും എല്ലാവർക്കും ഉള്ളതുണ്ട്. ഇതെല്ലാം കുഞ്ഞുപിള്ളേരുടെ സെക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ കാണാം. കുഞ്ഞുപിള്ളേരുടെ ലെതറിന്റെ ഉണ്ടോ? നെക്സ്റ്റിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എന്തായാലും ഇതിനൊക്കെ 15 pounds, 10 pounds. ഇവിടെ ഈ ജമ്പറിനൊക്കെ 10 pounds. 10 poundsനൊക്കെ നമുക്ക് ചീപ്പായിട്ട്, ചീപ്പ് എന്നാൽ അഫോർഡബിൾ ആയിട്ട് കിട്ടും. അതാണ് പ്രൈമാർക്കിന്റെ ഗുണം. ഈ ഒരു സാധനത്തിന് റിഡ്യൂസ് ചെയ്തേക്കുന്നതാണ്. 7 pounds 13 pounds സാധനം 7 pounds. നാട്ടിലെ 1300 to 700 rupees. ഇതിൻ്റെയൊക്കെ വില നോക്കിയാൽ തന്നെ അറിയാം. ഹുഡിക്ക് 10, ജോഗറിന് 8. ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട്, അതുപോലെ തന്നെ പൈസയും കുറവാണ്. എല്ലാം ഉണ്ട്, നമുക്ക് വേണ്ടതെല്ലാം ഉണ്ട്. ഡ്രസ്സായിക്കോട്ടെ, ബാഗായിക്കോട്ടെ, എല്ലാം നമുക്കുണ്ട്. നെക്സ്റ്റില് 35 pounds ഒരു ജീൻസിന്, ഇപ്പം നമുക്ക് 15 pounds കിട്ടും. ഇപ്പം പ്രൈമാർക്കിൻ്റെ ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, വിലക്കുറവാണ്. ബ്യൂട്ടി പ്രൊഡക്ട്സ് എല്ലാം ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിലിടുന്ന സ്ലിപ്പേഴ്സ് ആണ്. അതുകൂടാതെ സമ്മർ ഷൂസും ഇവിടെ കുറേ ഉണ്ട്. ഇതൊക്കെയാണ് സമ്മർ ഷൂസ്. ഞങ്ങളിപ്പോൾ മേളിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഏരിയ എന്ന് പറഞ്ഞാൽ ഫുൾ ജെൻസിൻ്റെയും കിഡ്സിൻ്റെയും സെക്ഷൻ ആയിരിക്കും. ഇവിടെ ഡ്രസ്സ്
കിഡ്സിന് കിഡ്സിൻ്റെ ഏരിയാസ് നോക്കുവാണെങ്കിൽ ആ അവിടെ 10, 3, 7, 6 എല്ലാത്തിനും നമുക്ക് പ്രൈമാർക്കിൽ നെക്സ്റ്റിനെക്കാട്ടിലും വില കുറവാണ്. നെക്സ്റ്റിന് എല്ലാത്തിലും ഒരു 16, 17, 18, 20 pounds കിഡ്സിൻ്റെ സെക്ഷനിൽ നമ്മൾ കണ്ടത്. 10 pounds, 3.5 pounds, 4 pounds ഇതൊക്കെ 3.5 pounds, 4.5 pounds സാധനങ്ങൾ. അപ്പോൾ ഇത് 3.5 pounds കുഞ്ഞി നിക്കർ നമുക്ക് രണ്ടെണ്ണം മേടിക്കുവാണെങ്കിൽ 3.5 pounds. ഇവിടുത്തെ ഒരു വെതറിനനുസരിച്ചുള്ള എന്താ പറയുക കുറേ ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട്, അതിൻ്റെ കുറേ സ്റ്റൈലുണ്ട്. അതാണ് മെയിൻ കാര്യം. നാട്ടിലെ പിള്ളേരുടെ ഡ്രസ്സ് കിട്ടത്തില്ല എന്നല്ല, ഇവിടുത്തെ വെതറിന് ആപ്റ്റായ കുറേ വെറൈറ്റികളുണ്ട്. അതാണ് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഈ ജാക്കറ്റിൻ്റെ കാര്യം ഞങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, വിലക്കുറവെന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിൽ ജാക്കറ്റിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടായിരിക്കും അവിടെ അധികം ഡിസൈൻസോ ഭയങ്കര വിലയും ഉള്ളത്. അതുകൊണ്ടായിരിക്കും ഇവിടെയാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും എന്താ എല്ലാ സമയത്തും വേണം ജാക്കറ്റ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക വിലക്കുറവായിരിക്കും ഒബ്വിയസ്ലി. അതുപോലെ തന്നെ കുറേ ഡിസൈനുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ടല്ലോ നെക്സ്റ്റിലെയും പ്രൈമാർക്കിലെയും നമ്മൾ റേറ്റൊക്കെ കണ്ടല്ലോ. എന്താ പറയുക, റേറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ പ്രൈമാർക്കാണ് നല്ലത്, പക്ഷേ ക്വാളിറ്റി കുറച്ചും കൂടെ. കാരണം പ്രൈമാർക്കിലെ ഡ്രസ്സൊക്കെ ഒരു 1-2 അലക്കൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വാഷിംഗ് മെഷീനിലാണല്ലോ ഇവിടെ എല്ലാവരും അലക്കുന്നത്. അപ്പോൾ അലക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ നൂല് പൊങ്കലും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നെക്സ്റ്റിലെ കുറച്ചുകൂടെയും എന്താ പറയുക ക്വാളിറ്റി അവിടെയാണ് കൂടുതലുള്ളതെന്ന് തോന്നുന്നു. ഏറ്റവും വലിയ നല്ല ബ്രാൻഡഡ് ഷോപ്പാണ്. അപ്പോൾ നെക്സ്റ്റിലും പ്രൈമാർക്കിലും ഏറ്റവും വില കൂടിയ ഐറ്റംസ് ആണ് ഇവിടെ എല്ലാം ഉള്ളത്. അതുകൊണ്ട് നമ്മളിപ്പോ കേറാണ്ട് പോവുകയാണ്, കേറിയാലൊന്നും മേടിക്കാൻ പറ്റത്തില്ല. പിന്നെ 300 pounds, 200 pounds ഒക്കെ ആവും. പിന്നെ ഒരു ബാഗ് മേടിക്കണമെങ്കിൽ തന്നെ 100 pounds. അവിടെ എല്ലാത്തിനും 100 pounds മേളിലാണ് എല്ലാ സാധനങ്ങളും. അപ്പൊ നമ്മുടെ വെറുതെ ആവശ്യമില്ലാതെ നമുക്ക് അതിനകത്ത് കയറേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോ കമന്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ ഇനി സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. ഈയൊരു എന്താ പറയുക നമ്മുടെ എന്തോ പറയണമല്ലോ ഒരു മെയിൻ ഷോ പറഞ്ഞോ. ആ ഷൂ, ഷൂവിൻ്റെ സെക്ഷൻ പറഞ്ഞോ. ഈ റിവർ.